മൈക്രോസ്കോപ്പ് ആരാണ് കണ്ടുപിടിച്ചത്? മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം എന്താ? ഇന്നത്തെ വീഡിയോയില് അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മനുഷ്യർ, സസ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ഇവയെല്ലാം കോശങ്ങൾ അഥവാ സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ജീവൻ്റെ തുടിപ്പ് ആരംഭിക്കുന്നത് ഏക കോശം അഥവാ സിംഗിൾ സെല്ലിൽ നിന്നുമാണ്. ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലുകൾ വിഭജിക്കുമ്പോഴാണ് പുതിയ കോശങ്ങൾ അഥവാ സെല്ലുകൾ രൂപപ്പെടുന്നത്. ചില സെല്ലുകൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നവയും മറ്റു ചിലത് കാണാൻ സാധിക്കാത്തവയുമാണ്. ഇത്തരത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ വലുതാക്കി കാണിക്കുക എന്ന ധർമ്മമാണ് മൈക്രോസ്കോപ്പ് ചെയ്യുന്നത്. ആദ്യമായി മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് സക്കറിയാസ് ജാൻസൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ് കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ഒരു വഴിത്തിരിവായത്. ഇനി മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐപീസ്, ഒരു വസ്തുവിനെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് ഐപീസ്. ഒബ്ജക്റ്റീവ് ലെൻസ്, വസ്തുക്കളെ വലുതായും വ്യക്തമായും കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗമാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതൊരു റിവോൾവിംഗ് നോസ് പീസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ആവശ്യമായ വലിപ്പത്തിലുള്ള ലെൻസുകളിലൂടെ നമുക്ക് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾക്ക് വസ്തുക്കളെ നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു ട്യൂബിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ടാണ് ഈ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ മൈക്രോസ്കോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പിടിക്കുന്ന ഭാഗത്തിനെ ആം എന്ന് പറയുന്നു. മൈക്രോസ്കോപ്പിൽ പലതരത്തിലുള്ള നോബുകൾ അഥവാ സ്ക്രൂകളുണ്ട്. ഈ സ്ക്രൂകൾ മൈക്രോസ്കോപ്പിൻ്റെ പല ഭാഗങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാഴ്ച വ്യക്തമാക്കി തരാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ അഥവാ നോബ് ചെയ്യുന്നത് ഈ ബോഡി പാർട്ടിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ അഥവാ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിനെ മാത്രം ചെറുതായി മൂവ് ചെയ്യിച്ചുകൊണ്ട് സ്പെസിമനെ കൂടുതൽ വ്യക്തമായി കാണാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, കണ്ടൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ചെയ്യുന്നത് കണ്ടൻസറിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ മിറർ എന്ന് പറയുന്നത്. ഈ മിററിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശത്തെ കടത്തിവിട്ട് നിരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സ്പെസിമനെ കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കുക എന്ന ധർമ്മമാണ് കണ്ടൻസർ ചെയ്യുന്നത്. കണ്ടൻസറിൻ്റെ ലെൻസിനെ ഓപ്പൺ ചെയ്യാനും അടയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഭാഗത്തിനെ ഐറിഷ് ഡയഫ്രം എന്ന് പറയുന്നു. ഇത്രയ മൈക്രോസ്കോപ്പിലാണ് ഈ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള മിററുള്ളത്. ഇപ്പോൾ വരുന്ന പുതിയ മൈക്രോസ്കോപ്പ് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പുകളാണ്. അത് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ബാറ്ററിയുടെ സഹായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിററിൻ്റെ സ്ഥാനത്ത് ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൈക്രോസ്കോപ്പിനെ നിലത്ത് ഉറപ്പിച്ചു നിർത്തുന്ന പാർട്ടാണ് അതിൻ്റെ ഫുട്ട് അഥവാ ബേസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ സ്പെസിമെൻ വയ്ക്കുന്ന ഭാഗത്തിനെ സ്റ്റേജ് എന്ന് പറയുന്നു. ഈ സ്റ്റേജിലാണ് നമ്മൾ നിരീക്ഷിക്കാനുള്ള വസ്തുവിനെ പ്ലേസ് ചെയ്യുന്നത്. സ്ലൈഡിനെ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഒരു ക്ലിപ്പും ഈ സ്റ്റേജിലുണ്ട്. സ്റ്റേജിൻ്റെ തൊട്ടടിഭാഗത്ത് കാണുന്ന ഭാഗമാണ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സബ് സ്റ്റേജിലാണ് കണ്ടൻസറും ഐറിഷ് ഡയഫ്രോം ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയാണ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ. ഒന്നിലധികം ഒബ്ജക്റ്റീവ് ലെൻസുള്ള മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്.